Dear students, Goodness TVയുടെ വിജ്ഞാന വീഥിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10 ആം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ വൃത്തങ്ങൾ അഥവാ സർക്കിൾസ് എന്ന പാഠഭാഗമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിലെ ടു കോർഡ്സ് അഥവാ രണ്ട് ഞാണുകൾ എന്ന ഭാഗമാണ് നാം ഇപ്പോൾ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ പഠിച്ചതായിട്ട് ഓർക്കുന്നില്ലേ? എന്തായിരുന്നു അത്? അതായത് രണ്ട് കോർഡ്സ്, ഒരു സർക്കിളിലെ രണ്ട് കോർഡ്സ് വൃത്തത്തിനകത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന രണ്ട് പാർട്സ് ഉണ്ട് അല്ലേ? ആ പാർട്സിനെ നമ്മൾ രണ്ട് റെക്റ്റാങ്കിളാക്കി മാറ്റിയിരുന്നു. ഓർക്കുന്നില്ലേ പിക്ചർ? നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ? ഇഫ് ടു കോർഡ്സ് ഓഫ് എ സർക്കിൾ ഇൻ്റർസെക്റ്റ് വിതിൻ ദ സർക്കിൾ ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് ടു കോർഡ്സ് ആർ ഈക്വൽ അല്ലേ? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് നാം പഠിച്ചിരിക്കുന്ന കാര്യമാണ് അല്ലേ? ഇനി അടുത്ത ഒരു ചിത്രം നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, ഇവിടെ എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്, ഡയാമീറ്ററാണ്. സി ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ കോഡാണ്. ശ്രദ്ധിക്കുക, എ ബി ഇസ് എ ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് സി ഡി ഇസ് എ പെർപെൻഡിക്കുലർ കോഡ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ അതനുസരിച്ച് നമുക്ക് പറയാം പി സിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും ഈക്വലാണ്. എന്ത് പറയാം? പി സി ഇസ് ഈക്വൽ ടു പി ഡി. അപ്പം നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന ഈക്വേഷൻ എന്തായിരുന്നു? അതായത് തൊട്ട് മുൻപ് നാം പഠിച്ചിരുന്നു, രണ്ട് ഞാണുകൾ വൃത്തത്തിനകത്ത് മുറിച്ച് കടന്നാൽ അതിൻ്റെ ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണിതം അല്ലെങ്കിൽ ഗുണനഫലം തുല്യമാണ്. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി നമ്മൾ അതിൽ പഠിച്ചതാണ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടി? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി ഇവിടെ നമുക്കറിയാം പി സിയുടെ ലെങ്ത്തും പി ഡിയുടെ ലെങ്ത്തും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ പി ഡിയുടെ സ്ഥാനത്ത് എന്ത് തന്നെ എഴുതാം? പി സി എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി. അതായത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതായത് വൃത്തത്തിലെ ഒരു വ്യാസം എ ബി എന്ന വ്യാസത്തിനെ സി ഡി എന്ന ഞാൻ ലംബമായി വരച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതായത് ഒരു വൃത്തത്തിലെ വ്യാസത്തിനെ ലംബമായൊരു ഞാൻ വരച്ചിരിക്കുന്നു അല്ലേ? വൃത്തത്തിൻ്റെ വ്യാസത്തിന് ലംബമായൊരു ഞാൻ വരച്ചാൽ ഈ ഞാണിൻ്റെ ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം, അതായത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു എന്താണ്? ഈ ലംബമായി വരയ്ക്കുന്ന ഞാണിൻ്റെ പകുതിയുടെ വർഗമാണ്. ദ പ്രോഡക്റ്റ് ഓഫ് ദി പാർട്സ് ഇൻ ടു വിച്ച് എ ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് cut by perpendicular chord is equal to square of half the chord. ഇനി ഇതിനെ നമുക്ക് ജോമെട്രിക്കലി ഒന്ന് നോക്കാം. ഇവിടെ എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഡയാമീറ്ററാണ്, വ്യാസമാണ്. സി ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കോഡാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ തന്നെ ഈ പി ബിയുടെ ലെങ്ത്ത് ഇവിടേക്ക് വരുന്ന രീതിയിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചിരുന്നു. ഓർക്കുന്നില്ലേ? റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചിരുന്നു. അതുപോലെ പി സിയുടെ അളവ് ഇവിടേക്ക് വരുന്ന രീതിയിൽ മറ്റൊരു റെക്റ്റാങ്കിളും വരച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ എന്താ വരിക? ഈ റെക്റ്റാങ്കിളിന് പകരം പി സിയുടെ അളവ് പി ഡിയുടെ അളവും ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു സ്ക്വയർ ആയിട്ടാണ് ഫോം ചെയ്യുക. ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിളാണ്, രണ്ടാമത് ലഭിക്കുന്നത് ഒരു സ്ക്വയറാണ്. നമ്മളവിടെ റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താ പഠിച്ചിരുന്നത്? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ നാം നേരത്തെ കണ്ടെത്തിയതാണ്. അതിൽ പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആക്കി എടുത്താൽ ഇതെന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്റ്റാങ്കിളാണ് വരിക. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഓക്കെ. ഇനി ഈ പി സി സ്ക്വയറിന് നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് നെയ്താലോ, അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ നെയ്താലോ. side square ennu parayunna endana area of square aanu alle appo right side il namukku variya area of square appo nokku area of rectangle um area of square um equal aanennu kitti clear alle appo nammal ee oru aashayam upayogichu തന്നിരിക്കുന്ന ചതുരത്തിന് തുല്യ അളവിലുള്ള സമചതുരം എങ്ങനെ വരയ്ക്കാമെന്നാണ് പഠിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന അളവിലുള്ള ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരച്ച് ആ റെക്റ്റാങ്കിളിന്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയ ഏരിയ ഉള്ള ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ചോദ്യം ഇതാണ്. Draw a rectangle of length 5 cm and breadth 4 cm. Construct a square of equal area as that of the rectangle. ഇതിൽ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? Draw a rectangle of length 5 cm and breadth 4 cm. ചതുരം നമുക്ക് വരയ്ക്കാനുള്ള അളവുകൾ തന്നിട്ടുണ്ട്. Length 5 and breadth 4 cm. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചതുപോലെ ലെങ്ത്തും ബ്രെഡ്ത്തും യൂസ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക. ചെയ്യാലോ? ഒപ്പം ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന അളവിൽ നാം ഒരു ചതുരം വരച്ചു. എ പി ക്യു ആർ എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിളാണ്. എ പിയുടെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ, പി ക്യുവിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററായി. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ ചെയ്തിരുന്നത്? ഈ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്തിനെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു അല്ലേ? അതേപോലെ ഇവിടെയും നമുക്ക് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ റൈറ്റിൽ പിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. വരച്ചോളൂ. അപ്പം നമ്മൾ പി ബിയുടെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി എന്താണ് നമ്മൾ ചെയ്യാറ്? റെക്റ്റാങ്കിളിൻ്റെ കേസിൽ നമുക്കൊരു സൈഡ് തരാറുണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു. 8 സെൻറ്റിമീറ്റർ ഒക്കെ വെച്ച് താഴേക്ക് വരച്ചിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സ്ക്വയർ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അളവ് തന്നിട്ടില്ല. ആ അളവ് കണ്ടെത്തലാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് വൃത്തം വരച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. വൃത്തം വരയ്ക്കുന്നതിന് സെൻറ്റർ വേണം അല്ലേ? ഇതിന് തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ സെൻറ്റർ, സർക്കം സെൻറ്റർ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ യൂസ് ചെയ്തിട്ടാണ് സർക്കം സെൻറ്റർ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കറിയാം ഈ ചിത്രത്തിൽ എ ബി എന്ന് പറയുന്നത് വ്യാസമാണ്, ഡയാമീറ്ററാണ്. സോ നമുക്ക് എന്ത് കിട്ടും അതിൽ നിന്ന്? അതിൻ്റെ പകുതി എടുത്താൽ സെൻറ്റർ, കേന്ദ്രം കിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എ ബി എന്ന് പറയുന്നത് ഡയാമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ പകുതിയാണ് അല്ലേ? അപ്പോൾ പകുതി നമ്മൾ സാധാരണ സ്കെയിൽ ഉപയോഗിച്ചിട്ടല്ല. പിന്നെ എന്ത് ചെയ്യും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കൂ. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. വളരെ ശ്രദ്ധിക്കുക. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈനിൽ ഇടാൻ വളരെ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ഇനി വരയ്ക്കുന്ന വര നിങ്ങൾ തെറ്റിപ്പോവും. ഇത് നമുക്ക് സെൻറ്റർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഈ സെൻറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? ഈ സെൻറ്ററും എൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബിയിലേക്കും എയിലേക്കും പോകുന്ന വരയ്ക്കുന്ന ലൈനാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? സെൻറ്റർ കിട്ടി. ആ സെൻറ്റർ യൂസ് ചെയ്ത് സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഭാഗം ഒന്നല്ലെങ്കിൽ പിയിൽ നിന്ന് നേരെ മുകളിലേക്ക് വരച്ച് ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ഈ ലെങ്ത്ത്, അല്ലെങ്കിൽ താഴേക്ക് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഈ പോയിൻ്റിൽ മീറ്റ് ചെയ്യും. ആ ലെങ്ത്ത് ആണ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നല്ലെങ്കിൽ പി സി, ഈ പോയിന്റിൽ നിന്ന് വൃത്തത്തിലെ ഒരു പോയിന്റ്, അതുപോലെ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മേലേക്ക് ആണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അല്ല നിങ്ങൾക്ക് സ്ക്വയർ താഴേക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ താഴേക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. വരയ്ക്കൂ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന്, പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചു. അപ്പോൾ എന്ത് പറയാം? പി ഡി ആണ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പി ഡി ലെങ്ത്ത് വരുന്ന സ്ക്വയറാണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പി ഡിയുടെ അളവ് വൃത്തത്തിൽ എടുക്കുക എന്നിട്ട് P എന്ന പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക D എന്ന പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ ലൈൻ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കണം വേണ്ടേ ഈ ലൈൻ കുറച്ചും കൂടി സ്കെയിൽ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കുക അപ്പോൾ PB എന്ന് പറയുന്ന ലൈൻ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാം E എന്ന് പേര് കൊടുക്കാം ഇനി എന്ത് ചെയ്യണം ഈ അളവ് തന്നെ അതായത് പിഡിയുടെ അതേ അളവ് തന്നെയാണ് നാല് സൈഡിലേക്കും വരിക അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വരച്ചു ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരച്ചു ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരച്ചു ഇനി ഇ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് ആർക്ക് വരയ്ക്കുക ദെൻ ഈ മൂന്ന് പോയിന്റും ജോയിൻ ചെയ്താൽ നമുക്ക് റിക്വയർഡ് സ്ക്വയർ കിട്ടും ഒന്ന് ചെയ്യൂ അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിക്വയർഡ് സ്ക്വയർ എന്ന് പറയുന്നത് പി ഡി എഫ് ഇ എന്ന് പറയുന്നതാണ് റിക്വയർഡ് സ്ക്വയർ എങ്ങനെ നമ്മൾ വരച്ചത് ആദ്യം തന്നിരിക്കുന്ന അളവിൽ റെക്റ്റാങ്കിൾ വരച്ചു 5 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ എന്നിട്ട് എന്ത് ചെയ്തു ഇതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഈ പി എന്ന പോയിന്റിൽ നിന്ന് വരച്ചു അപ്പോൾ പി ബിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടി ദെൻ എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണെന്നറിയാം സോ അതിൻ്റെ പകുതിയാണ് സെൻറ്ററായിട്ട് വരിക അത് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചു ദെൻ എന്ത് ചെയ്തു ഇത് സെൻറ്റർ ഉപയോഗിച്ചിട്ട് വൃത്തം വരച്ചു അപ്പോൾ വൃത്തത്തിൻ്റെ എ ഡി ബി എന്ന് പറയുന്ന മൂന്ന് പോയിൻറ്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരച്ചു ദെൻ ഈ ഒന്നല്ലെങ്കിൽ ഈ പിയിൽ നിന്ന് മേലേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെങ്കിൽ പിയിൽ നിന്ന് താഴേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം ആ ലെങ്ത്താണ് പി ഡി എന്ന് പറയുന്ന ലെങ്ത്താണ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആ ലെങ്ത്ത് കോമ്പസിലെടുത്ത് ഈ ഭാഗത്തേക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു ഡിയിൽ നിന്നും ഇവിടേക്കൊരു ആർക്ക് വരച്ചു ദെൻ ഈ ഇയിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു അങ്ങനെ ഇതെല്ലാം ജോയിൻ ചെയ്തു ഓക്കെ ക്ലിയർ ഇനി മറ്റൊരു പ്രോബ്ലം ചെയ്താലോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ചോദ്യം ഇതാണ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്താണ് ഒരു സ്ക്വയർ വരയ്ക്കണം അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 15 സ്ക്വയർ സെൻറ്റിമീറ്റർ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടില്ല അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്ക് തന്നിട്ടില്ല പക്ഷേ സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 15 എങ്ങനെ ചെയ്യാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ ഓഫ് സ്ക്വയർ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് എന്താണ് റെക്റ്റാങ്കിൾ വരച്ച് അതിനെ കണക്ട് ചെയ്തിട്ടാണ് സ്ക്വയർ വരച്ചത് നോക്കൂ ഏരിയ ഓഫ് സ്ക്വയറിൽ നിന്ന് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നമുക്ക് എഴുതാൻ പറ്റുമോ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ചതുരത്തിൻ്റെ പരപ്പളവ് എഴുതാൻ പറ്റുമോ 15 പരപ്പളവുള്ള ഒരു ചതുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ വശങ്ങൾ എത്രയായിരിക്കും 5 × 3 ആണ് 15 അല്ലേ എഴുതിക്കൂടെ 5 × 3 അപ്പം നീളം 5 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററുമായ ഒരു ചതുരം നമുക്ക് ആദ്യം വരയ്ക്കാം എന്നിട്ട് അതിൽ നിന്ന് തുല്യ പരപ്പളവുള്ളൊരു സമചതുരം വരയ്ക്കാം അപ്പോൾ ആദ്യം ചെയ്യുന്നത് 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിൽ നിന്നും ഈക്വൽ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കും ഓക്കെ അപ്പോൾ ഏരിയ തന്നാലും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കിൾ തന്നിരിക്കുന്നു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു ഇനി എന്ത് ചെയ്യണം ഈ പി ക്യു എന്ന് പറയുന്ന വിഡ്ത്തിൻ്റെ അതേ ലെങ്ത്ത് തന്നെ പിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം വരച്ചോളൂ ഇപ്പോൾ ഇവിടെ എ ബിയെ നമ്മൾ വരച്ചു എ പി 5 സെൻറ്റിമീറ്ററും പി ബി 3 സെൻറ്റിമീറ്ററും എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് 4 ആണ് എപ്പോഴും നിങ്ങളത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ എ ബി എന്ന ലൈനിൻ്റെ കേന്ദ്രം സെൻറ്റർ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്താൽ മതി ഈ സെൻറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സർക്കിള് കംപ്ലീറ്റ് ചെയ്യാം ഹാഫ് സർക്കിൾ ആയാലും കുഴപ്പമില്ല Okay, circle complete ചെയ്യാം. അപ്പോൾ AP യുടെ perpendicular bisector use ചെയ്തു നമ്മൾ center കണ്ടുപിടിച്ചു. Center use ചെയ്തു half circle semi circle വരച്ചു. ഇനി എന്ത് ചെയ്യണം? P എന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് extend ചെയ്യുക. അത് എവിടെയാണോ meet ചെയ്യുന്നത് ആ length ആണ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പലപ്പോഴും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ വരയ്ക്കുന്ന perpendicular bisector നമ്മൾ length ആയിട്ട് എടുത്തിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കും. അത് തെറ്റാണ്. ചെയ്യേണ്ടത് എന്താണ്? P എന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് ലൈൻ വരച്ച് perpendicular ലൈൻ വരച്ചിട്ട് ആ ലെങ്ത് ആണ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിന്റെ സൈഡ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ PD എന്ന് പറയുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഈ ലെങ്ത് ഉപയോഗിച്ച് മറ്റു സൈഡുകളും കംപ്ലീറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് PB എന്ന് പറയുന്ന ലൈൻ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം? PD യുടെ ലെങ്ത് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ലൈനിൽ ഒരു ആർക്ക് വരയ്ക്കുക, ഒരു ചാപം വരച്ചു. അതുപോലെ D എന്ന ബിന്ദുവിൽ നിന്ന് ഇവിടെ ഒരു ചാപം വരച്ചു. വീണ്ടും ആ അളവ് മാറ്റേണ്ട ആവശ്യമില്ല. വീണ്ടും ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ചാപം വരച്ചു. ഇനി ഈ മൂന്ന് പോയിന്റുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് സ്ക്വയറായി. ഒന്ന് കണക്ട് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. PDEF എന്ന് പറയുന്നതാണ് റിക്വയർഡ് സ്ക്വയർ. ഇനി ഇതിൻ്റെ ലെങ്ത് ഒന്ന് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കൂ, എത്ര കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഏരിയ ഓഫ് സ്ക്വയർ 15 കിട്ടിയിട്ടുണ്ട്. അതായത് സൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് 15 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എത്ര വരും? ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? സൈഡിൻ്റെ സൈഡാണ് 15. സൈഡിൻ്റെ സൈഡ് 16 കിട്ടുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സൈഡിൻ്റെ സൈഡ് ഇസ് ഈക്വൽ ടു 16 ആണെങ്കിൽ ഒരു സൈഡ് എത്രയായിരിക്കും? 4 ആയിരിക്കും അല്ലേ? 4 × 4 ആണ് 16 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 15 ഏകദേശം എത്രയായിരിക്കും? ഈ 4-ൻ്റെ തൊട്ട് താഴെയായിരിക്കും അതിൻ്റെ സൈഡ് വരിക അല്ലേ? 3.9 3.8 അങ്ങനെ വരും. അപ്പോൾ റിക്വയർഡ് സ്ക്വയറിൻ്റെ ലെങ്ത്ത് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം 3.8 അല്ലെങ്കിൽ 3.9 എന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇല്ലേ? ഇനി 2 പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ തരാം. ചോദ്യം ഇതാണ്. ഇതിലെ മൂന്നാമത്തെ ചോദ്യം, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 21 സ്ക്വയർ സെൻറ്റിമീറ്റർ. 21 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 21-നെ നമുക്ക് എങ്ങനെ ഭാഗിക്കാം? അതായത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമായിട്ട് 21-നെ എങ്ങനെ ഭാഗിക്കാം? 7 × 3 ആണ് 21 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ലെങ്ത്ത് 7-ഉം ബ്രെഡ്ത്ത് 3-ഉമുള്ള ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരച്ചിട്ട് അതിന് ഈക്വലായ സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, കൺസ്ട്രക്റ്റ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് 4 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. എങ്ങനെ ചെയ്യാം? ഇവിടെ തന്നിട്ടുണ്ട് നേരിട്ട്, ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് ഈക്വൽ ഏരിയയുള്ള സ്ക്വയർ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം എന്താ പഠിച്ചത്? ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിന് ലംബമായൊരു ഞാൺ വരച്ചാൽ ആ വ്യാസത്തിൻ്റെ 2 ഭാഗങ്ങളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ഞാണിൻ്റെ പകുതിയുടെ വർഗ്ഗമാണ്. അതിനെ തന്നെ നമ്മൾ ജോമെട്രിക്കലി 2 പിക്ചേഴ്സായിട്ട് വരച്ചു അല്ലേ? അപ്പോൾ ആദ്യത്തെ ഡയാമീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ വ്യാസത്തിൽ നിന്ന് ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ദെൻ പെർപെൻഡിക്കുലർ കോഡിൽ നിന്ന് ഒരു സ്ക്വയറും വരച്ചു ഇല്ലേ? എന്നിട്ട് അത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി. 2-ൻ്റെയും ഏരിയ ഈക്വലാണ്. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് പ്രയോഗിച്ചത്? തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന് ഈക്വലായിട്ടുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ നാം വരച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാവുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ് വീണ്ടും കാണുന്നതിനായി ഗുഡ്നസ് TV യുടെ YouTube ചാനൽ സന്ദർശിക്കുക. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി.